നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ജോയിന്റ് ആർടിഒ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി പ്രസാദാണ് വിജിലൻസ് പിടിയിലായത്. ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ പയ്യന്നൂർ വെള്ളൂരിലെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വിജിലൻസ് പിടികൂടി. AMVI പി വി പ്രസാദിനെയാണ് വിജിലൻസ് DYSP ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരന്തരമായി കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിന് ലഭിച്ച പരാതിയെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഫിനോഫ്തലിൻ പുരട്ടിയ പണവുമായി നടത്തിയ നാടകീയ നീക്കങ്ങളെ തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. CI PR മനോജ്, SI KP പങ്കജാഷൻ, ASI മാരായ പി നിജേഷ്, MV വിനോദ്, പി ബിജു, കെ ശ്രീജിത്ത്, JSRS, CPOമാരായ എം ഷൈജു, സജിത് കോതേരി, കെ സുകേഷ്, കെ ജിതേഷ് എന്നിവർ വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയിൽ വെള്ളൂർ രാമൻകുളത്തിനടുത്ത് വലിയ കുഴിയും വെള്ളവും യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കുന്നു. ദിവസങ്ങളായിട്ടും പരിഹാരം കാണേണ്ടവർ തികഞ്ഞ നിസ്സംഗതയിലാണ്. യാത്രക്കാർ സൂക്ഷിക്കുക. ദേശീയപാതയോരത്ത് വെള്ളൂർ പഴയ വില്ലേജ് ഓഫീസിന് എതിർവശം വലിയ കുഴിയും നിറയെ വെള്ളവുമുണ്ട്. മരം മുറിച്ചു മാറ്റിയപ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ്. പൊട്ടിയ ഭാഗം അടച്ചത് കാരണമാകാം വെള്ളം നിറഞ്ഞൊഴുകുന്നില്ല. എന്നാൽ ഈ വലിയ കുഴി നിറയെ വെള്ളമുണ്ട്. ടാറിംഗ് അരികെ തന്നെയായതിനാൽ കാൽനട യാത്രക്കാരും ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ മണ്ണിളകി കുഴിയിൽ പെട്ടുപോയേക്കാം. വാഹനയാത്രക്കാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴിയിൽ വീഴും. ദിവസങ്ങളായിട്ടും അധികൃതർ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എപ്പം കുടിവെള്ളത്തിന്റെ പൈപ്പാണെന്ന് പറയപ്പെടുന്നു. നാശവൈദ്യ റോഡ് സൈഡിലാണ്. ഞാനിവിടെ മത്സ്യക്കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ തന്നെ ഇവരെ പണിക്കാരെ വിളിച്ചിട്ട് ഇത് വാർഡ് കൗൺസിലർമാരോട് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചിരുന്നു. അതിന് ബാക്കിയുള്ളത് അവർ JCB കൊണ്ടതിന് മാന്തിയിട്ട് ഉടനെ അത് ബാക്കി പണിയിൽ പൂർത്തീകരിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞിട്ട് പോയത് പിന്നെ അവരിങ്ങോട്ട് വന്നിട്ടില്ല. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് ഇനിയെങ്കിലും വേണ്ടപ്പെട്ടവർ ഓർക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കർഷക സംഘം പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ പയ്യന്നൂർ AKG ഭവനിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TM ജോഷി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ AKG ഭവനിൽ നടന്ന കർഷക സംഘം പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TM ജോഷി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി ഗംഗാധരൻ, KV ബാലകൃഷ്ണൻ, കെ കാർത്യായനി, കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CPIM അന്നൂർ പടിഞ്ഞാറ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ GD മാസ്റ്റർ 4 ചരമവാർഷിക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് അന്നൂർ പടിഞ്ഞാറ് GD മാസ്റ്ററുടെ വീടിന് സമീപം പതാക ഉയർത്തി. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും KSTS സംസ്ഥാന വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായിരുന്ന GD മാസ്റ്ററുടെ 4 ചരമവാർഷിക ദിനത്തിൽ CPIM അന്നൂർ പടിഞ്ഞാറ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ GD മാസ്റ്റർ വീടിന് സമീപം പതാക ഉയർത്തി. സഹകരണ മേഖലയിലും ട്രേഡ് യൂണിയൻ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച GD മാസ്റ്റർ, പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വി കുഞ്ഞികൃഷ്ണൻ, പി സന്തോഷ്, AV രഞ്ജിത്ത്, കരുണാകരൻ, പവിത്രൻ തുടങ്ങിയവർ GD മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.
CPM മാടായി ലോക്കൽ സമ്മേളനം അടുത്തില വയലപ്രയിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തെ തുടർന്ന് മാടായി ലോക്കൽ കമ്മിറ്റി വിഭജിച്ച് മാടായി, മാടായി നോർത്ത് എന്നീ രണ്ട് കമ്മിറ്റികളായി മാറി. CPM മാടായി ലോക്കൽ സമ്മേളനം വയലപ്രയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സി കെ അബൂബക്കർ മാസ്റ്റർ പതാക ഉയർത്തി. സമ്മേളനത്തെ തുടർന്ന് മാടായി ലോക്കൽ കമ്മിറ്റി വിഭജിച്ച് മാടായി, മാടായി നോർത്ത് എന്നീ രണ്ട് കമ്മിറ്റികളായി മാറി. മാടായി നോർത്ത് ലോക്കലിലേക്ക് 15 കമ്മിറ്റിയെയും മാടായി ലോക്കലിലേക്ക് 13 കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. എം രാമചന്ദ്രനെ മാടായി നോർത്ത് ലോക്കൽ സെക്രട്ടറിയായും PV വേണുഗോപാലിനെ മാടായി ലോക്കൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. പഴയങ്ങാടി കേന്ദ്രീകരിച്ച് പുതിയ എക്സൈസ് ഓഫീസ്, ഫയർ സ്റ്റേഷൻ എന്നിവ സ്ഥാപിക്കണമെന്നും മാടായിക്കാവ് ലളിതകലാ അക്കാദമിയെ കൽപ്പിത സർവകലാശാലയാക്കി ഉയർത്തി പുതിയ കോഴ്സുകൾ ആരംഭിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പി ജനാർദ്ദനൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. എസ് കെ വിനോദ്, ടി വി രാജേഷ്, എം വിജിൻ, ഒ വി നാരായണൻ, PP ദാമോദരൻ, കെ പത്മനാഭൻ, IV ശിവരാമൻ, ആർ അജിത, എം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ സമ്മേളനം നടക്കാവ് KV തമ്പാൻ നഗറിൽ നടന്നു. CPIM കാസർഗോഡ് സെക്രട്ടേറിയറ്റ് മെമ്പർ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസം കമ്മ്യൂണിസം തുടങ്ങിയ വ്യവസ്ഥകൾക്ക് ലോകത്ത് ഇനി സാധ്യതയില്ല എന്നാണ്. കാരണം നിരാശപ്പെട്ടു പോയ ഒരുപാട് രാജ്യങ്ങളിൽ തൊഴിലാളികളും പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ കാലത്തുണ്ടായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ കെ രാഘവൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ടി ശ്യാമള രക്തസാക്ഷി പ്രമേയവും PP മനോഹരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV പത്മനാഭൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടി ശ്യാമള, പി സനൽ, രേവതി കുമ്പള തുടങ്ങിയവർ സമ്മേളനം നിയന്ത്രിച്ചു. ഏരിയ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ, കമ്മിറ്റി അംഗങ്ങളായ പി രാഘവൻ, PP സുകുമാരൻ, KV കാർത്യായനി, പി കുഞ്ഞിക്കണ്ണൻ, EV ജനാർദ്ദനൻ, MV ചന്ദ്രൻ, PA റഹ്മാൻ, എം രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ പി സനലിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1986 ബാച്ച് ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ റൂമുകളും പരിസരവും ശുചീകരിച്ചു. സ്കൂളിലേക്ക് ആവശ്യമായ സാനിറ്റൈസറും വിതരണം ചെയ്തു. ദീർഘനാളായി സ്കൂളുകൾ അടച്ചിട്ടതിനാൽ പല ക്ലാസ് റൂമുകളും വരാന്തയും ചളിയും പൊടിയും നിറഞ്ഞ് വൃത്തികേടായി കിടക്കുന്ന സാഹചര്യത്തിലാണ് ശുചീകരണവുമായി ചങ്ങാതിക്കൂട്ടം രംഗത്തിറങ്ങിയത്. ശുചീകരണത്തിന് ഡോക്ടർ VPP മുസ്തഫ, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി സതീശൻ പുതിയടവൻ, TV ഹേമലത, ടി തമ്പാൻ, ഡോക്ടർ PV ഗീത, PP കുഞ്ഞികൃഷ്ണൻ, സുരേന്ദ്രൻ KP, ബാലൻ എം, TV മോഹനൻ, മുഹമ്മദ് കുഞ്ഞിയേജി, പ്രീതായൻ കെ, സത്യൻ കണ്ടമ്പത്ത്, ആനന്ദ് അത്തം എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലേക്ക് ആവശ്യമായ സാനിറ്റൈസർ സ്കൂളിനു വേണ്ടി പഞ്ചായത്ത് മെമ്പർ കെ ശശിധരൻ ഏറ്റുവാങ്ങി. കരിവെള്ളൂർ ശിവക്ഷേത്രത്തിൽ ഇനി കൂത്തിന്റെ രാവുകൾ. ആദ്യ ദിവസങ്ങളിൽ വിരുത്തിക്കൂത്തും പിന്നീട് മത്തവിലാസം കൂത്തും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ അരങ്ങിലെത്തും. കരിവെള്ളൂർ മഹാശിവക്ഷേത്രത്തിലെ കൂത്തരങ്ങ് ഇനി ഭക്തിസാന്ദ്രമാകും. മത്തവിലാസം കൂത്ത് അരങ്ങേറുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കരിവെള്ളൂരിലെ ശിവക്ഷേത്രം. സത്യസോമൻ എന്ന ബ്രാഹ്മണൻ ശിവസാരൂപ്യം പ്രാപിച്ച പുരാണ കഥയിലെ ഇതിവൃത്തത്തെ ആസ്പദമാക്കിയാണ് ക്ഷേത്രസന്നിധിയിൽ കൂത്ത് അരങ്ങേറുന്നത്. കരിവെള്ളൂർ ശിവക്ഷേത്രത്തിലെ അടിയന്തര അവകാശിയാണ്. കാലാകാലങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് അടിയന്തര കൂത്തായിട്ടുള്ള ഏഴാം അംഗം, അതുകൂടാതെ കണ്ട് മത്തവിലാസം കൂത്ത്, വിരുത്തിക്കൂത്ത് എന്നീ കൂത്തുകൾ ചെയ്തു വരുന്ന കലാകാരൻ ആണ്. ആകാശവാണിയുടെ ഗ്രേഡ് ആർട്ടിസ്റ്റും ദൂരദർശൻ്റെ ഗ്രേഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഭഗവാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം തന്നെ വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു.
രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ സമ്മേളിക്കുമ്പോൾ അവർക്ക് ലഭ്യമായിട്ടുള്ള ഭഗവാനെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറെ സന്തോഷം തോന്നാറുണ്ട്. സന്താന സൗഭാഗ്യത്തിനു വേണ്ടിയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായാണ് ഭക്തർ വഴിപാടായി കൂത്ത് കഴിപ്പിക്കുന്നത്. ഒരു വർഷം 22 മത്തവിലാസം കൂത്താണ് അരങ്ങിലെത്തുക. 2038 വരെയുള്ള കൂത്ത് ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് മത്തവിലാസം കൂത്തും രാവിലെ 8 മണിക്ക് വിരുത്തിക്കൂത്തും അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ ഓണക്കുന്നിലെ ചേടിക്കുന്നിൽ മാലിന്യം തള്ളിയ നിലയിൽ ചാക്കുകളിൽ കെട്ടിയാണ് മാലിന്യം റോഡരികിൽ തള്ളിയിരിക്കുന്നത്. കരിവെള്ളൂർ ഓണക്കുന്ന് ചേടിക്കുന്നിൽ റോഡരികിൽ മാലിന്യം തള്ളിയ നിലയിൽ പഴയ ദേശീയപാതയ്ക്കരികിലാണ് ഞായറാഴ്ച രാത്രിയിൽ ചാക്കുകളിൽ കെട്ടി മാലിന്യം തള്ളിയിരിക്കുന്നത്. പലവിധത്തിലുള്ള മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടി റോഡരികിൽ ഇട്ടിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം തള്ളിയവരെ ഉടൻ തന്നെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പറഞ്ഞു. കരിവെള്ളൂർത്തേളം പഞ്ചായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ദേശീയപാതയുടെ അരികിലാണ്. പാലത്തര പാലത്തിന്റെയും കാലിക്കടവ് പാലത്തിന്റെയും മധ്യത്തിലായി പലയിടങ്ങളിൽ ഇങ്ങനെ അന്യ ഭാഗങ്ങളിൽ നിന്ന് അടുത്ത ജില്ലകൾ എന്ന് തന്നെ പറയാം, കാസർഗോഡ് ജില്ല അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഈ മാലിന്യങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം ആണ് ഇത് പലപ്പോഴും വരുന്നത്. ഇത് ദേശീയപാതയുടെ അരികിൽ ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിടങ്ങളും ഒരുപാട് കാടുകളെല്ലാം നീക്കിയതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാടെല്ലാം തെളിച്ച് ജെ സി ബി കൊണ്ട് കുറേ പണി ഞങ്ങളും ചെയ്തതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഈ മാലിന്യങ്ങൾ തള്ളിപ്പോകുന്ന ഒരു ശീലം പലപ്പോഴും ഞങ്ങളത് പിടിച്ചാൽ അതിനകത്ത് പല കമ്പനിയുടെയും പല പിന്നെ വ്യക്തികളുടെ സ്ഥാപനത്തിൻ്റെയും എല്ലാം പല പേപ്പറുകളും കിട്ടാറുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടും പോലീസുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാറുണ്ട്. പാതയോരങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യ നിക്ഷേപം നടത്തി വരുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കണ്ണപുരം പ്രദേശത്ത് പൂങ്കാവനമൊരുക്കി കണ്ണപുരം റോട്ടറി. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള പാതയോരം പൂന്തോട്ടം പദ്ധതിയുടെ 2ാംഘട്ട ഉദ്ഘാടനം കണ്ണപുരം ബാങ്ക് പ്രസിഡന്റ് എൻ ശ്രീധരൻ നിർവഹിച്ചു. പാതയോരങ്ങളെ മാലിന്യമുക്തമാക്കി മനോഹരമായ പൂന്തോട്ടമൊരുക്കുകയാണ് കണ്ണപുരം റോട്ടറി. 50 അരളിച്ചെടികളാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. KSTP റോഡരികിൽ കാടുപിടിച്ച പ്രദേശം ശുചിയാക്കിയതിനു ശേഷമാണ് പൂന്തോട്ടമൊരുക്കിയത്. കണ്ണപുരം റോട്ടറിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കണ്ണപുരം ബാങ്ക് പ്രസിഡന്റ് എൻ ശ്രീധരൻ പറഞ്ഞു. കണ്ണപുരം ഗ്രാമപഞ്ചായത്തും ചെറുകുന്ന് ബോയ്സ് സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും സഹായവുമായി രംഗത്തുണ്ട്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന പാതയോര സൗന്ദര്യവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് കണ്ണപുരം റോട്ടറി ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. റോട്ടറി പ്രസിഡന്റ് CK സുമേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PP സുരേന്ദ്രൻ, MB വിജയൻ, നികേഷ് കാക്കാമണി, CAബ്ദുൾസലാം തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് Kരതി, സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ ഇവർക്ക് പ്രോത്സാഹനവുമായി രംഗത്തുണ്ട്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പദ്ധതി തുടങ്ങിയത് എന്ന് റോട്ടറി ഭാരവാഹികളായ CK സുമേഷ്, നികേഷ് കാക്കാമണി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.